നമസ്കാരം. കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ ഡയറി കുറിപ്പുകൾ പുറത്തു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പദത്തിലിരിക്കാൻ ബി ജെ പി കേന്ദ്ര നേതാക്കൾക്കും പാർട്ടിക്കുമടക്കം നൽകിയ 1800 കോടി രൂപയുടെ കണക്കുകൾ രേഖപ്പെടുത്തിയ ഡയറി കുറിപ്പ്. ഡയറി 2009ലേതാണ്. 2008 മുതൽ 2011 വരെ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പ ആ സ്ഥാനത്തേക്ക് എത്തിയതിന്റെ കണക്കുകളാണ് എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കുന്നത്. അരുൺ ജെയ്റ്റ്ലിക്കും നിതിൻ ഗഡ്കരിക്കുമായി 150 കോടി, രാജ്നാഥ് സിംഗിന് 100 കോടി, അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും 50 കോടി വീതം. ഗഡ്കരിയുടെ മകന്റെ കല്യാണത്തിന് മാത്രം മറ്റൊരു 10 കോടി. പേരും കേസും പറയാതെ ജഡ്ജിമാർക്കും അഭിഭാഷകർക്കുമായി 300 കോടി. ഇത് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത് 2017ലാണ്. പക്ഷെ സുപ്രധാന തെളിവുകളിൽ അടയിരിക്കുകയായിരുന്ന ആദായ നികുതി വകുപ്പ് എന്നാണ് ഈ വലിയ വാർത്ത പുറത്തുവിട്ട കാരവൻ മാഗസിൻ വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി മുതൽ താഴേക്ക് അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നു. ഒന്നുകിൽ കാവൽക്കാരൻ കള്ളനാണ്, അല്ലെങ്കിൽ കാവൽക്കാരൻ അന്വേഷണത്തിന് തയ്യാറാകണം. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ബി ജെ പി തയ്യാറുണ്ടോ എന്നാണ് രൺദീപ് സുർജേവാല ഇന്ന് ചോദിച്ചത്. എന്നാൽ കർണാടക കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാറിന്റെ വസതി റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയ രേഖയാണ് ഇതെന്നും വ്യാജമെന്ന് അന്നേ ആദായ നികുതി വകുപ്പിന് വ്യക്തമായതാണ് എന്നുമാണ് മറുപടി വാർത്താസമ്മേളനം നടത്തിയ രവിശങ്കർ പ്രസാദിന്റെ വാദം. നുണകളുടെ വല നീയുകയാണ് കോൺഗ്രസ് എന്നും വലിയ വാർത്തയെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി നേരിട്ടെത്തി മാധ്യമങ്ങളെ കണ്ടില്ല എന്നതുമാണ് ബി ജെ പിയുടെ മറുചോദ്യം. ലോക്പാലിന്റെ ആദ്യ കേസായി യെദ്യൂരപ്പ ഡയറി കുറിപ്പ് മാറുമോ? സൂപ്പർ പ്രൈം ടൈം എന്ന് ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതാണ്: കോടികളുടെ കാവൽക്കാരും. ബി ജെ പിയിൽ നിന്ന് ജെ ആർ പത്മകുമാർ, കോൺഗ്രസിൽ നിന്നും മാത്യു കുഴൽനാടൻ, സി പി എം എം എൽ എ എം സ്വരാജ് എന്നിവർ ചർച്ചയിൽ. കോടികളുടെ കാവൽക്കാരോ? സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് കടക്കുന്നു. ശ്രീ ജെ ആർ പത്മകുമാർ, ഇന്നിപ്പോൾ കാരവൻ ലേഖനത്തിൻ്റെതായി പുറത്തു വന്നിരിക്കുന്ന വലിയ വാർത്ത, 1800 കോടിയുടെ കോഴ മുഖ്യമന്ത്രി പദത്തിലിരിക്കാൻ യെദ്യൂരപ്പ ബി ജെ പി നേതൃത്വത്തിന് പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ നൽകിയെന്നുള്ള വാർത്ത, ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ രവിശങ്കർ പ്രസാദിൻ്റെ മറുപടി വാർത്താസമ്മേളനവും ഉണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ നിഷേധിക്കുക എന്നല്ലാതെ കൃത്യമായൊരു മറുപടി നൽകാൻ അദ്ദേഹത്തിനായിട്ടുണ്ടോ? വിശ്വസനീയമായൊരു മറുപടി നിങ്ങൾക്ക് എന്തുകൊണ്ട് നൽകാനാവുന്നില്ല? വിശ്വസനീയമായിട്ടുള്ള മറുപടി തന്നെയാണ് രവിശങ്കർ പ്രസാദിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇതൊരു നനഞ്ഞ പടക്കമാണ്. കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വരികയും പിന്നെ അവർ തന്നെ അതിൽ നിന്ന് പുറകോട്ട് പോവുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരു പഴയ വീഞ്ഞെടുത്ത് പുതിയ കുപ്പിയിൽ ഒഴിച്ച് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് ഇങ്ങനെ കുറേ കള്ള നുണകൾ പ്രചരിപ്പിക്കാറുണ്ട്. ഒരു അവരുടെ ഒരു ശിരം ശൈലി എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് ആക്കുക, അതിനെ സംബന്ധിച്ച് ഒരു പത്രസമ്മേളനം നടത്തുക, അത് കഴിഞ്ഞ ശേഷം ആരെങ്കിലും കൊണ്ട് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുക്കുക, ആ എന്നിട്ട് കോടതി കേസ് തള്ളിപ്പോവും, അതോടുകൂടി ആ പ്രശ്നം ഒഴിവാക്കുക, കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആരോപണത്തിൻ്റെ പുകമുറ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. നിങ്ങൾക്ക് ഇതിൽ തന്നെ ഈ സംഭവത്തെക്കുറിച്ച് തന്നെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രാവിലെ ഡൽഹിയിലൊക്കെ പ്രചരിപ്പിച്ചത് ബി ജെ പിക്ക് എതിരായിട്ട് വലിയൊരു ആരോപണം എന്താ പുറത്തു വരാൻ പോകുന്നു, അഴിമതി പുറത്തു വരാൻ പോകുന്നു, രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തും എന്ന് പറഞ്ഞ് പ്രചരണം ആ രീതിയിൽ പ്രചരണം കൊടുത്തിട്ട് അവസാനം രാഹുൽ ഗാന്ധി ഒളിച്ചോടി, പകരം സ്പോക്സ് പേഴ്സൺ വന്നിരുന്നിട്ട് ഒരു പഴയ ആരോപണം ഉന്നയിക്കുക. ഇപ്പോൾ തന്നെ പറയുക, ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടി ഒരു രേഖ എന്നുള്ളത്, എവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയത്? ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയ ഡി കെ ശിവകുമാറിൻ്റെ വീട്ടിൽ. ആ ഇൻകം ടാക്സ് റിപ്പോർട്ട് റെയ്ഡ് നടത്തുമ്പോൾ അവിടെ നിന്ന് കുറച്ച് പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ആ ഇത് എനിക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുക. ഇൻകം ടാക്സ് അധികാരികൾ ചോദിച്ചു ഇയാളോട് ഇതിൻ്റെ ആദ്യം ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പൊളിറ്റീഷ്യനാണ്, കിട്ടുന്ന പല വഴികളും ഉണ്ട് തോന്നി. എന്നിട്ട് എന്താ സ്ഥിതി? ഞങ്ങളെക്കുറിച്ച് ഇപ്പോൾ വർഗീയവാദി എന്ന് വിളിക്കുക, അല്ലെങ്കിൽ വേറെ രീതിയിൽ ഫാസിസ്റ്റ് എന്നൊക്കെ വിളിക്കുക ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്വാനിയെ പോലുള്ള ആളുകൾക്ക് കാശ് കൊടുത്തു എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചാൽ ഈ ഇന്ത്യയിൽ ആരെങ്കിലും വിശ്വസിക്കുക? ശ്രീ ജെ ആർ പത്മകുമാർ, ഇതിപ്പോൾ 2019ലെ കഥയല്ലല്ലോ, 2009ലാണ്. അന്നൊക്കെ ഇപ്പോൾ താങ്കൾ ഈ അദ്വാനിയാണല്ലോ താങ്കൾ അപ്പോൾ വലിയ നേതാവല്ല എന്ന മട്ടിൽ പറയുന്നത്. ഇപ്പോൾ അങ്ങനെ അല്ലാതാക്കി തീർത്തില്ല, പക്ഷേ 2009ൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അല്ല, പോട്ടെ, ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഇതുവരെ പറഞ്ഞു ഡി കെ ശിവകുമാറിന്റെ വസതിയിലാണ് റെയ്ഡ് നടത്തിയത്, ശരിയാണ്, അതുവരെയും ശരിയാണ്, ആ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റേതായി വന്നിരിക്കുന്ന വിസ്തീർണത്തിലും പറയുന്നുണ്ട് ഡി കെ ശിവകുമാറിന്റെ വസതി റെയ്ഡ് ചെയ്തപ്പോൾ ചില രേഖകൾ ലഭിച്ചിരിക്കുന്നു, അത് ഒറിജിനലാണോ എന്ന്
പരിശോധിക്കുന്നു. അത് ഒറിജിനൽ അല്ല എന്ന നിഗമനത്തിലെത്തുന്നു. എങ്ങനെയാണ് നിഗമനത്തിലെത്തുന്നത്? എന്തുകൊണ്ട് ഒരു ഫോറൻസിക് അനാലിസിസ് നടത്തിയില്ല? ഏത് തരത്തിലുള്ള പരിശോധന നടത്തിയില്ല? ഫോറൻസിക് അനാലിസിസ് ഫോട്ടോസ്റ്റാറ്റ് നടത്താൻ പറ്റില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ട്. ഇത് സെൻട്രൽ ഫോറൻസിക്കിൽ അയച്ചിട്ടുണ്ട്. അയച്ച ശേഷം ഇയാളോട് ഡി കെ ശിവകുമാർ തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് ജെനുവിനസ് അറിയോ? നിങ്ങൾ എന്തുകൊണ്ട് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ കേസ് കൊടുത്തില്ല, അല്ലെങ്കിൽ ലോകായുക്തിൽ നിങ്ങളിത് പരാതിയായിട്ട് പോകാത്ത? ഇത് ജെനുവിനസിനെ കുറിച്ച് എനിക്ക് ഉറപ്പില്ല, എനിക്ക് അറിയില്ല എന്നാണ് ആ 131 അനുസരിച്ച്, ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് റെക്കോർഡ് ചെയ്ത സ്റ്റേറ്റ്മെന്റിൽ ഡി കെ ശിവകുമാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ശ്രീ ജെ ആർ പത്മകുമാർ, ഡി കെ ശിവകുമാറും യെദ്യൂരപ്പയും തമ്മിൽ അടുത്ത സൗഹൃദമുണ്ട് എന്നുള്ള കാര്യം അറിയാത്ത കാര്യമൊന്നുമല്ല. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വസതിയിൽ പോയി സന്ദർശനം നടത്തുകയും യെദ്യൂരപ്പ അടുത്ത നിലപാടിലേക്ക് പോകുന്ന അതൊക്കെ അങ്ങനെയുള്ള രേഖകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മോഷ്ടിക്കപ്പെടുന്നുവെന്ന വാർത്തയും, അതൊരു ഘട്ടത്തിൽ FIR അടക്കം പറയട്ടെ പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ, 2011 യെദ്യൂരപ്പയും ഈശ്വരപ്പയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായ ഘട്ടത്തിൽ ഇവർ പരസ്പരം രേഖകൾ മോഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അനന്ത്കുമാറിന്റെ കയ്യിൽ കിട്ടിയ രേഖ ശിവകുമാറിന്റെ വസതിയിലേക്ക് എത്തുകയായിരുന്നു. അത് ശിവകുമാർ പറയുന്ന കേട്ടാൽ നിങ്ങൾ ഇത് കാരി ചെയ്തു കൊണ്ടുപോയി കൊടുക്കുന്നു. ഞാൻ ചോദ്യം തീർക്കട്ടെ, ചോദ്യം തീർക്കട്ടെ. ശിവകുമാറിന്റെ കയ്യിൽ ഈ രേഖകൾ എത്തുന്നു, ഡി കെ ശിവകുമാറിന്റെ കയ്യിൽ. ശിവകുമാറുമായി യെദ്യൂരപ്പയ്ക്ക് നല്ല ബന്ധമാണ്, മനസ്സിലായല്ലോ. നല്ല ബന്ധമായതുകൊണ്ടാണ് രേഖകൾ ഉപയോഗിച്ചില്ല. പറയട്ടെ പറയട്ടെ, രേഖകൾ ഉപയോഗിച്ചില്ല. ശരി, ഇത് ഇതിപ്പോൾ ഡിപ്പാർട്ട്മെന്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ രേഖകൾ കാണുന്നു. ഇത് ഒറിജിനൽ ആണോ എന്നുള്ള കാര്യം തനിക്കറിയില്ല. താനൊരു രാഷ്ട്രീയക്കാരനാണെന്ന് ഡി കെ ശിവകുമാർ പറയുന്നു. അപ്പോൾ എന്താണ് അടുത്ത നടപടി? എന്തായാലും വലിയ വാർത്തയാണല്ലോ ഈ 1800 എന്ന് താങ്കൾ പറയുമ്പോൾ പുച്ഛിച്ചു പറഞ്ഞെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ കണക്കാണത്. 1800 കൂടി ആധികാരികത പരിശോധിച്ചോ എന്നുള്ളതാണ് ചോദ്യം. യെദ്യൂരപ്പയുടെ ഡയറിയിൽ നിന്ന് കടലാസുകൾ കീറപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തിയിട്ടുണ്ടോ? നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പരിശോധിച്ചോ ഇല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന് മുന്നേ കുറെ ഡെക്കറേഷൻ ഉണ്ടായിരുന്നല്ലോ. ഇതിന് ആധികാരികമായി എന്ത് രേഖയാണ് നിങ്ങൾ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്? ശിവകുമാറിന്റെ വീട്ടിൽ പോയി അവർ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമായിരുന്നു, അങ്ങോട്ട് ഇങ്ങോട്ട് കൈമാറിയിരുന്നു. അനന്തകുമാർ ആണ് ഇത് കൈമാറി ഇവിടെ എത്തിച്ചത്. ഇത് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ആധികാരികമായി ഒരു ഡോക്യുമെന്റ് പറഞ്ഞാൽ ബാക്കി നിങ്ങൾ ചോദിച്ചത് ഞാൻ മറുപടി പറയാം. ഇനി ഞാൻ പറയട്ടെ, താങ്കൾ ചോദിച്ചത് ഞാൻ പറയാം. CBDT ഇന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ ഡി കെ ശിവകുമാറിന്റെ വസതിയിൽ നിന്ന് ലഭിച്ച രേഖയാണ്, അതിന്റെ ആധികാരികതയെക്കുറിച്ച് തനിക്കറിയില്ല എന്ന് ഡി കെ ശിവകുമാർ പറഞ്ഞു എന്ന് തന്നെ ആ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ശരി, അതിന്റെ അടുത്ത ഘട്ടം ആധികാരികത എങ്ങനെ പരിശോധിച്ചു, എന്ത് പരിശോധന നടത്തി? ഒരു മിനിറ്റ്, 2017 അരുൺ ജെയ്റ്റ്ലിയുടെ അടുത്തേക്ക് ഈ രേഖകൾ എത്തിച്ചിട്ടുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ധനമന്ത്രി അതിന്മേൽ ഒരു അനക്കവും നടത്തില്ല. അല്ലല്ല, ഇതിനെ സംബന്ധിച്ച് ഇന്ന് രവിശങ്കർ പ്രസാദ് പറഞ്ഞിട്ടുണ്ട്, സെൻട്രൽ ഫോറൻസിക് ബ്യൂറോയിൽ ഇത് അയച്ചിട്ടുണ്ട്. അയച്ച സമയത്ത് ഡി കെ ശിവകുമാറിനെ സമൻ ചെയ്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് ഒറിജിനൽ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? കയ്യിലില്ല. ഡയറി കൈമാറി എന്നല്ലേ പറഞ്ഞു, നിങ്ങളുടെ രേഖയുണ്ടോ? ഇതിന്റെ അതെന്റിസിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? എനിക്ക് ഉറപ്പില്ല. പറഞ്ഞാൽ നിലവിലുള്ള യെദ്യൂരപ്പയുടെ വീട്ടിൽ നിന്നാണ് ഈ സാധനം എടുത്തത്, അല്ലെങ്കിൽ BJP നേതാവിന്റെ വീട്ടിലാണ് എടുത്തത്. നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇത് ഡി കെ ശിവകുമാർ എന്ന് പറഞ്ഞ അഴിമതി കേസിൽ പ്രതിയായി നിൽക്കുന്ന ആളിന്റെ വീട്ടിൽ നിന്ന് ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ട് ഇത് യെദ്യൂരപ്പയാണെന്ന് പറഞ്ഞിട്ട് അന്വേഷണം നടത്തണമെന്നാണ് പറഞ്ഞത്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഒറ്റ കാര്യം, ഗോവിന്ദ രാജു എന്ന് പറയുന്ന സിദ്ധാരാമയ്യയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് IT ഡിപ്പാർട്ട്മെന്റ് രേഖ പിടിച്ചല്ലോ. അതിൽ RG മറ്റേ SG പൈസ കൊടുത്തായിട്ട് രേഖ ഉണ്ടായിരുന്നല്ലോ. RG എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാവരും മാധ്യമങ്ങളിൽ വന്നൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി. SG എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധി. എന്താ ഇത്? ഒരു അഡ്മിറ്റ് ചെയ്യൂ, ഈ ഡയറി അഡ്മിറ്റ് ചെയ്യൂ.
അപ്പൊ ഇതൊക്കെ വെറുതെ കോൺഗ്രസിന്റെ ആയുധം നഷ്ടപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് ഓരോ ഇന്റർവ്യൂയിലും ഒരു ആരോപണം ഉന്നയിക്കുക, അത് ഇന്ന് പോവുക. നേരത്തെ ലോയർ കേസ് വന്നു വന്ന് ഇതിനേക്കാൾ വലിയ എന്തായിന്നൊക്കെ നമുക്കറിയാലോ. എന്തായി, എന്ത് സംഭവിച്ചു, നിങ്ങൾ ഈ പറയുന്ന കേട്ടാൽ ഐ ടി ഡിപ്പാർട്ട്മെന്റ് യെദ്യൂരപ്പയുടെ വീട്ടിൽ നിന്ന് ഡയറി എടുത്തോണ്ട് പോയിട്ടുള്ളതല്ലേ? ദയവ് ചെയ്ത് ഒട്ടും വിശ്വസനീയമല്ല ഈ മറുപടി എന്നാണ് വളരെ നിരാശയോടെ പറയട്ടെ. പ്രചരണം ഒരു നിരാശയല്ല, ഞങ്ങൾക്ക് നിരാശ മറുപടി നിങ്ങൾക്കാണ് ഞാൻ ചോദിച്ചത്. മറുപടി പറയുന്നു, ഈ പറഞ്ഞ കാര്യത്തിന് ഡി കെ ശിവകുമാറിന്റെ യെദ്യൂരപ്പയുടെ വീട്ടിൽ നിന്ന് കൊടുത്തു, അത് അനന്തകുമാറിന്റെ കയ്യിൽ നിന്നാണ് കൊടുത്തത് എന്നും നിങ്ങൾ ഈ ലക്ഷം കോടിക്കണക്കിന് പ്രേക്ഷകരുടെ പറഞ്ഞല്ലോ. അതിന് എന്താണ് നിങ്ങളുടെ കയ്യിൽ തെളിവ്? നിങ്ങളുടെ കയ്യിൽ യെദ്യൂരപ്പയും ഈശ്വരപ്പയും തമ്മിൽ പ്രശ്നങ്ങൾ വന്ന ഘട്ടത്തിൽ, പരസ്പരം രേഖകൾ മോഷ്ടിക്കപ്പെട്ട ഘട്ടത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോയി അന്വേഷിച്ചാൽ മതി. അതിൽ ഈ രേഖകൾ ഏതൊക്കെ രേഖകളാണ് അങ്ങോട്ട് ഇങ്ങോട്ട് മോഷ്ടിച്ചത്, പരിശോധിക്കൂ. താങ്കൾ പരിശോധിക്കൂ, എനിക്കല്ല വ്യക്തത. താങ്കൾക്കാണ് എനിക്ക് പറഞ്ഞത് നമ്മുടെ അനന്തകുമാർ ആണ് ഇത് കൊടുത്തത് എന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു രേഖ കാണിക്കൂ, അല്ലെ അതിന്റെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഒരു ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു ഒരു ഗവൺമെന്റിനെ ഈ തരം താഴ്ത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇടിച്ചു കളിക്കുന്ന രീതിയിലുള്ള പ്രചരണം നടത്തരുത്. പൊളിറ്റിക്സ് ഉണ്ടാവാം. ഇപ്പോ കുഴനാടൻ പറയാം, അല്ലെങ്കിൽ നമ്മുടെ സുരാജൻ പറയാം, പറഞ്ഞോട്ടെ, അതൊക്കെ രാഷ്ട്രീയം. അങ്ങനെയല്ല, നിങ്ങൾക്ക് സബ്സ്റ്റാൻഷ്യേറ്റ് കഴിയാത്ത ആധികാരമല്ലാത്ത നിങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞോ? ഒരു വിരോധമില്ല, നിങ്ങൾക്ക് സംശയമുണ്ട്. ഇതാണ് ആരോപണം. ആരോപണം ഈ രേഖ ആധികാരികമാണ്. ഈ ലഭിച്ച ഡയറി കുറിപ്പിന്റെ വിശ്വാസ്യത പരിശോധിക്കാൻ എന്താണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തത്? ഏത് ഘട്ടം വരെ അവരുടെ അന്വേഷണം പോയി എന്നുള്ളതാണ് ചോദ്യം. അതിന് താങ്കൾക്ക് മറുപടി പറയാൻ പറ്റില്ല. ഇല്ല, മറുപടി പറയാൻ പറ്റില്ല. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യം. ഇല്ല, ബഹളം വെച്ചിട്ട് കാര്യമില്ല. സെൻട്രൽ ഫോറൻസിക് റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഡി കെ ശിവകുമാറിനെ വിളിച്ചിട്ട് ഇതിനെ സംബന്ധിച്ച് ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ കള്ളൻ എന്ന് പറയുന്ന ഡി കെ ശിവകുമാർ പറയുന്ന അത്രയേ ഉള്ളൂ. ഡോക്യുമെന്റ് ഹാജരാക്കി എന്ന് പറഞ്ഞ ആളുകളോട് വിളിച്ചിട്ട് പറയുന്നു ഇതിന്റെ അതെന്റിസിറ്റി എന്താണ്, ഇതിന്റെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞ ഫോട്ടോ സ്റ്റാറ്റ് വെച്ചിട്ട് ഒന്നുമില്ല. ഞാൻ 10 കോടി രൂപ ബിജെപി പാർട്ടി ഓഫീസിൽ നിന്നല്ല എടുത്തത്. ഒരു കോൺഗ്രസിന്റെ അഴിമതി കുളിച്ചു നിൽക്കുന്ന ഒരാള് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അയാൾക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ പാർട്ടിയെ ഡിഫൈൻ ചെയ്യാൻ കൊടുത്ത ഒരു ഫോട്ടോസ്റ്റാറ്റ്. ഒറിജിനൽ ആണെങ്കിൽ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാം. കഴിഞ്ഞല്ലോ ശ്രീ മാത്യു കുഴൽനാടൻ, നിങ്ങളോട് രവിശങ്കർ പ്രസാദ് ഇന്ന് ചോദിച്ചിരിക്കുന്ന പരിഹാസ രൂപേണയുള്ള ചോദ്യം, ഇത്ര വലിയ വാർത്ത, 1800 കോടിയുടെ കോഴപ്പണം BJP നേതാക്കൾക്കും പാർട്ടിക്കുമായി മുഖ്യമന്ത്രി പദത്തിനായി യെദ്യൂരപ്പ കൊടുത്തു എന്നുള്ള വാർത്ത വാർത്താസമ്മേളനത്തോട് അറിയിക്കാൻ രാഹുൽ ഗാന്ധി എവിടെ, എന്തുകൊണ്ട് എത്തിയില്ല? രാഹുൽ ഗാന്ധി ഓടിപ്പോയി. രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ വരുമെന്ന് അറിയിച്ചിരുന്നു, അങ്ങനെ ഒരു നാടകീയത സൃഷ്ടിച്ചു. എന്നിട്ട് രൺദീപ് സുർജേവാല എത്തി വാർത്താസമ്മേളനം നടത്തി. അത് നിങ്ങളുടെ കണ്ടുപിടുത്തമല്ല, കാരവൻ മാഗസിൻ പുറത്തുവിട്ട വാർത്ത. ഇതിനുള്ള മറുപടിയിൽ തുടങ്ങാം. രാഹുൽ എവിടെ? അല്ല, ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം വിട്ടു. ഇപ്പൊ സ്മൃതി തന്നെ ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ പത്മകുമാർ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. വെറുതെ ബഹളം വെച്ച് ഇതില്ലാതെ ചെയ്യാനാണെങ്കിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കില്ലെങ്കിൽ എനിക്ക് അങ്ങനെ ബഹളം വയ്ക്കാൻ താല്പര്യമില്ല ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ സംസാരിക്കാനുള്ള അവസരത്തിൽ ദയവെയ്ത് പത്മകുമാർ ഇടപെടരുതെന്ന് ഞാൻ ആദ്യമായി ഒരു റിക്വസ്റ്റ് ഞാൻ നടത്തുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ വളരെ ആവേശത്തോടുകൂടി പറഞ്ഞൊരു കാര്യം, BJPയുടെ ഇത്രയും വലിയ നേതാക്കന്മാർ പണം വാങ്ങിയെന്ന് രാജ്യത്ത് ആരെങ്കിലും വിശ്വസിക്കുമെന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ അദ്ദേഹത്തെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി തന്നെ 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നത് കയ്യോടെ പിടികൂടി അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ കിട്ടേണ്ട അവസ്ഥ ഈ രാജ്യത്തുണ്ടായത് ഈ രാജ്യം മുഴുവൻ കണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരുടെ പവിത്രതയെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട. ഞങ്ങൾ അങ്ങനെ ആക്ഷേപിച്ച് പറയും. ഈ കാര്യം നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റിയതൊരു ഫാക്റ്റാണ്. ഒന്നാമത്തെ കാര്യം,
പിന്നെ ഈ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ജെ ആർ പത്മകുമാർ ഇത് ഡി കെ ശിവകുമാറിൻ്റെ വീട്ടിൽ നിന്നും പിടിച്ച രേഖയാണ് എന്ന് പറയുന്നു. ശരി, അത് സ്വാഭാവികമായിട്ട് ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാവണം. അത് എങ്ങനെ വന്നു, അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ സാഹചര്യവും കൂടി ഞാൻ വളരെ ചുരുക്കിയൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. യെഡ്യൂരപ്പ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ യെഡ്യൂരപ്പയ്ക്ക് അനന്തകുമാറും അതുപോലെ തന്നെ ഈശ്വരപ്പയുമായി വലിയ ഉൽപാത്തിയിൽ വലിയ പ്രശ്നങ്ങൾ വന്ന സമയത്ത്, മറുവശത്ത് കോൺഗ്രസ് പ്രതിപക്ഷമായിരിക്കുമ്പോൾ കോൺഗ്രസിനോട് ആരോപണം ഉന്നയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിനെ കൊണ്ട് ആരോപണം ഉന്നയിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇവർ പരസ്പരം അടുപ്പത്തിലായിരുന്നപ്പോൾ ചില രേഖകൾ മോഷണം പോയത്, ആ രേഖ അതിൻ്റെ ഫോട്ടോ കോപ്പി അടക്കമുള്ളത് ഡി കെ ശിവകുമാറിൻ്റെ പക്കലെത്തിയിരുന്നു. അങ്ങനെയാണ് ആ ഡി കെ ശിവകുമാറിൻ്റെ വസതിയിൽ നിന്നും റെയ്ഡ് നടത്തിയപ്പോൾ ഈ സാധനം ഐ ടിന്ന് കിട്ടിയ, അല്ലാണ്ട് ഡി കെ ശിവകുമാർ എവിടെന്നെങ്കിലും പോയി കണ്ടെടുത്തുകൊണ്ട് വന്നതല്ല. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഈ യെഡ്യൂരപ്പയും അനന്തകുമാറും ഈശ്വരപ്പയും തമ്മിലുള്ള പ്രശ്നവും അവർ തമ്മിലുണ്ടായ രേഖകൾ നഷ്ടപ്പെട്ടതും ചോർച്ചയും അതിൻ്റെ പേരിലുള്ള കേസും അതിൻ്റെ പേരിലുള്ള തർക്കങ്ങളും എല്ലാം ഇതിനു മുമ്പ് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നിരിക്കട്ടെ, ഡി കെ ശിവകുമാറിൻ്റെ വസതിയിൽ നിന്നാണ് ഇത് പിടിച്ചത്. യെഡ്യൂരപ്പയെ പോലെ മുതിർന്ന ഒരു ബി ജെ പിയുടെ നേതാവ്, ബി ജെ പിയിലെ ഏറ്റവും തലമുതിർന്ന മുഴുവൻ നേതാക്കന്മാർക്കുമെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു രേഖ എൽ കെ അഡ്വാനി മുതൽ അങ്ങ് അരുൺ ജെയ്റ്റ്ലിയും നിതിൻ ഗഡ്കരിയും അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരും ക്കുമെതിരെ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അലിഗേഷൻ ഉന്നയിക്കുന്ന ഇതൊരു വ്യാജരേഖയാണെന്നുള്ളതാണല്ലോ ജെ ആർ പത്മകുമാറിൻ്റെ ആരോപണം. ഇങ്ങനെ ഒരു രേഖ ഡി കെ ശിവകുമാറിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയെന്നിരിക്കട്ടെ, യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഇത് വെച്ചുകൊണ്ടിരിക്കുക. അതെയോ, ഇങ്ങനെയൊരു രേഖ വ്യാജമായി ചമച്ച് ബി ജെ പിയെയും ബി ജെ പി നേതാക്കന്മാരെയും ആരാണ് തേജോവധം ചെയ്യാൻ ശ്രമിച്ചത് എന്ന് കണ്ടുപിടിക്കാതിരിക്കുമോ? അതിന് കേസെടുക്കാതിരിക്കുമോ? അവർക്കെതിരെ പിന്നാലെ പോകാതിരിക്കുമോ? അതായത് ധനകാര്യമന്ത്രിയായിരിക്കുന്ന അരുൺ ജെയ്റ്റ്ലി തന്നെ 150 കോടി രൂപ വാങ്ങിയെന്ന് അലജി എന്ന രേഖ അത് വ്യാജമാണ്, ഞാൻ സ്മൃതിയോ ആണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ കണ്ടിരിക്കുമോ? നമ്മളത് അവിടെ ഇരിക്കട്ടെ, തൽക്കാലം അവിടെ ഇരിക്കട്ടെ എന്ന് പറയുമോ? സി പബ്ലിക് സ്പേസിൽ നിൽക്കുന്ന ഒരാളാണ്, ഈ അലിഗേഷൻ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്, ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കില്ലേ? ഇന്ന് ഈ രേഖ ഔദ്യോഗികമായി പുറത്തുവിട്ടപ്പോൾ എത്ര ദുർബലമായ ഒരു ഡിഫൻസുമായിട്ടാണ് രവിശങ്കർ പ്രസാദ് വന്നത്. ഇനി നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരും, രാഹുൽ ഗാന്ധി ഇത് ഉന്നയിച്ചില്ല എന്നതുകൊണ്ട് ഇത് തെറ്റായി എന്നാണോ പറയുന്നത്? രാഹുൽ ഗാന്ധി ഉന്നയിക്കാതെ, അല്ലെങ്കിൽ ഇതിന് ഓരോ കാര്യത്തിനും ഓരോ രീതിയുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജിലായിരിക്കും രാഹുൽ ഗാന്ധി ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ ആദ്യമേ തന്നെ നമ്മൾ രാഹുൽ ഗാന്ധിൻ്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാരോ മറുപടി പറയുമ്പോൾ രാഹുൽ ഗാന്ധിൻ്റെ, അല്ലാതെ ആദ്യം തന്നെ രാഹുൽ ഗാന്ധി തന്നെ ഇത് പത്രസമ്മേളനം നടന്ന ആരെയും പറഞ്ഞു? എത്ര ദുർബലമായ ആരോപണമാണ്! ഈ ആരോപണത്തിന് മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ മുഴുവൻ പ്രമുഖരായ നേതാക്കന്മാർ, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ആരോപണം കെട്ടിച്ചമച്ചതാണ്, വ്യാജരേഖയാണെങ്കിൽ ആരെങ്കിലും വിടുവോ? ആരെങ്കിലും ഈ ചെയ്തവർക്കെതിരെ നടപടി എടുക്കാതിരിക്കുമോ? ഡി കെ ശിവകുമാറിൻ്റെ വീട്ടിൽ നിന്നാണ് പിടിച്ചത്. ഇവർ എത്ര കാലമായി അധികാരത്തിലിരിക്കുന്നു? 2017 ഈ രേഖ കിട്ടിയതാണ്. ഒന്നുമില്ലെങ്കിൽ അവർ പറയില്ല ഡി കെ ശിവകുമാർ ഇതുപോലൊരു വ്യാജരേഖ ചമച്ച് ബി ജെ പിയും ബി ജെ പി നേതാക്കന്മാരെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു, അതിനെതിരെ നടപടി എടുക്കാതിരിക്കുമോ? ഇത് കയ്യിൽ വെച്ച് പോക്കറ്റിട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ പുറത്തു വന്നപ്പോൾ ഇവർ പറയുകയാണ് ഇത് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തിയതിലൊന്നുമില്ല എന്ന് കണ്ടെത്തിയതാണ്. അങ്ങനെ കണ്ടെത്തിയതാണെങ്കിൽ ഇങ്ങനെ ഒരു രേഖ ഞാനോ നിങ്ങളോ ആണെങ്കിൽ വിടുവോ? എന്തിനേറെ പറയണം, അമ്പേക്കാത്തവരായി ആരുമില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞതുപോലെ ബി ജെ പിയുടെ മുഴുവൻ കാവൽക്കാരുടെയും ശരിയായി. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം, നീ ഇത് ഈ ചർച്ച ഇപ്പം നമുക്ക് നമ്മൾ എനിക്കിപ്പോൾ തെളിവ് നിരത്തി അല്ലെങ്കിൽ ഇത് 100% തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നേ. പക്ഷേ നിങ്ങൾ ഓർക്കണം, ബി ജെ പി എന്ന പാർട്ടി കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷക്കാലത്തോടിടയ്ക്ക് അല്ലെങ്കിൽ 5-8 വർഷക്കാലം ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുടക്കിയിട്ടുള്ള പണം, ഈ പണത്തിൻ്റെ സമ്പത്തിൻ്റെ ശക്തി, ഇതെവിടെ നിന്നാണ് വരുന്നത്? ഇങ്ങനെ കോൺഗ്രസ് എത്ര കാലം ഈ രാജ്യം ഭരിച്ച പാർട്ടിയാണ്? ഇവർ ഗോവയിൽ സർക്കാർ ഉണ്ടാക്കാൻ പണം കൊടുത്ത് ആളെ പിടിച്ചില്ലേ? ഇവർ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ പണം കൊടുത്ത് ആളെ പിടിച്ചില്ലേ? ഇവരെവിടെയാണ് പണം കൊടുത്ത് ആളെ പിടിക്കാത്തത്? കർണാടകയിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഏകദേശം 7,000-8,000 കോടി രൂപയുമായി ബി ജെ പി നേതാക്കന്മാർ ഡൽഹിയിൽ നിന്നെത്തിയെന്നാണ് പറയുന്നത്. ഇതെവിടെ നിന്നാണ് ഈ പണം? ബി ജെ പി എത്ര കാലമായി പണത്തിൻ്റെ രാഷ്ട്രീയം ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നു? അത് ഈ രാജ്യത്തെ സാധാരണക്കാർക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ പണം കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നവരാണ്, നിങ്ങളുടെ നേതാക്കന്മാർ പണത്തിൻ്റെ പിന്നാലെ പോകുന്നവരാണ്, നിങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അടക്കം പച്ചയായി പണം വാങ്ങി നിങ്ങളുടെ പാർട്ടി ഓഫീസിലിരുന്ന് 1,00,000 രൂപ കൈക്കൂലി വാങ്ങി ജയിലിൽ പോയിട്ടുള്ളതാണ് സുഹൃത്തെ. നിങ്ങൾ പിന്നെ ഏത് നേതാക്കന്മാരെ കുറിച്ചാണ് ഈ വലിയ പരിഭാവനത പറയുന്നത്?
നിങ്ങൾ ഈ ചൌക്കിദാർ എന്ന് പറയുന്ന മുഴുവൻ നിങ്ങളുടെ നേതാക്കന്മാരും കള്ളന്മാരാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇത് പച്ചയായി രാജ്യത്തിൻ്റെ മുഖത്ത് പെളിവ് വന്നിരിക്കുന്നു. റാഫേൽ അഴിമതി പോലെ നിങ്ങൾക്ക് ഈ രാജ്യത്തെ മുഴുവൻ സാമ്പത്തിക ശക്തികളുമായി മുകേഷ് അംബാനിയും അഡാനിയും അടക്കമുള്ള പണക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി എല്ലാം പുറത്തു വന്നില്ലേ? ഇനി നിങ്ങൾക്ക് ഇതിൽ നിഷേധി ഞാൻ ഇത് 2017 കിട്ടിയ ഒരു രേഖ. അരുൺ ജെയ്റ്റ്ലി ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ 150 കോടിയുടെ ആരോപണം വന്നൊരു സാധനം. നിങ്ങൾ JR പത്മകുമാറാണ് മന്ത്രിയായിട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുമോ? നിങ്ങൾക്കെതിരെ ഇതുപോലൊരു ആരോപണം അല്ലെങ്കിൽ വ്യാജ രേഖ കൊണ്ടുവരാൻ ശ്രമിച്ചവനെ ജയിലിലിടാൻ ശ്രമിക്കില്ലേ? അതല്ലേ സ്വാഭാവികമായിട്ടുണ്ടാവുക? അത് നിങ്ങൾ ചെയ്യാതെ ഈ ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചില്ല എന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തെറ്റായി പറയുന്നു. ഇത് വീണിടത്ത് കിടന്ന് ഉരുളുന്നതിനും അല്ലെങ്കിൽ മറുപടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഷയിൽ ഞാൻ പറയുന്നില്ല. ഇപ്പോൾ തന്നെ സ്മൃതി ചോദിച്ച ചോദ്യം ഒരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിന് മറുപടിയില്ല. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യക്തമായ ഡിഫൻസ് ഇല്ല. കാരണം നിങ്ങളുടെ ചരിത്രവും നിങ്ങളുടെ പാരമ്പര്യവും നിങ്ങളുടെ കാര്യങ്ങളും ഇതാണ്. ഇതേതെങ്കിലും സമയത്ത് പുറത്തു വരുമെന്ന് നിങ്ങൾ ധരിച്ചില്ല. ഇന്നത് പുറത്തു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് നാളുകളിൽ രാഹുൽ ഗാന്ധി അടക്കം ഇതിൻ്റെ അകത്ത് കൂടുതൽ തെളിവുകളും രേഖകളും വരുന്നതനുസരിച്ച് കോൺഗ്രസ് അതിശക്തമായി ഉയർത്തും. ഈ റാഫേൽ അഴിമതിക്ക് പിന്നാലെ അതിന് മറുപടി പറയാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഒന്നിനു പറയുന്നത് നിരവധി വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പറയാൻ വിഷയങ്ങൾ ഇല്ലാന്നാണ് പറയുന്നത്. കോൺഗ്രസ് എന്ന വാർത്താ സമ്മേളനത്തിൽ ഈ ആരോപണം കൃത്യമായി ഉന്നയിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ട് പോക്ക് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനിയിപ്പോൾ ഈ കോഴ ആരോപണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നുള്ള ചോദ്യം വരുമ്പോൾ, ഈ ഇൻകം ടാക്സ് രേഖകൾ ഇവിടെ പിടിച്ചെടുത്തു എന്ന് പറയുന്ന വ്യാജരേഖയാണ് എന്ന് പറഞ്ഞാലും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളെല്ലാം കൃത്യമായി അറിയിച്ചിരുന്നത് ധനകാര്യമന്ത്രിയെയാണ്, ജെയ്റ്റ്ലിയാണ്, അരുൺ ജെയ്റ്റ്ലിയാണ്. അപ്പോൾ അരുൺ ജെയ്റ്റ്ലിക്ക് 2017 തന്നെ ഈ രേഖകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ആരോപണ വിധേയനാണ്, 150 കോടി ലഭിച്ചിരിക്കുന്ന ആരോപണ വിധേയനാണ് അരുൺ ജെയ്റ്റ്ലി. അപ്പോൾ പിന്നെ അതിന്മേൽ അന്വേഷണം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നോടല്ലേ ചോദ്യം? ഇവിടെ നമ്മുടെ രാജ്യത്തു നിന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഇന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്ത, അത് സംബന്ധിച്ച് ഞാൻ കോൺഗ്രസ് നേതാവിൻ്റെയും BJP നേതാവിൻ്റെയും വാദഗതികൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാനിതിൽ ആരെങ്കിലും അടച്ചാക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കാനോ ഒന്നും അല്ല ശ്രമിക്കുന്നത്. സ്വാഭാവികമായും ഇങ്ങനെയൊരു വാർത്ത വരുമ്പോൾ ആ വിഷയം, സ്മൃതി, ഞാൻ സംസാരിക്കുന്നതന്നെ എനിക്ക് തിരികെ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അതൊരു ചെറിയ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബഹുമാന്യനായ പത്മകുമാർ ഇവിടെ വല്ലാതെ അസ്വസ്ഥനായിട്ടുണ്ട്. ഈ ചർച്ച കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ വാർത്ത വരുമ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകാതെ തന്നെ ആളുകളുടെ മനസ്സിൽ ഇതിനൊരു വിശ്വാസ്യത വരുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഒരു തോന്നൽ പറയുകയാണ് കേട്ടോ. ആ വിശ്വാസ്യത വരുന്നതിൽ ബഹുമാന്യനായ BJP നേതാവ് അസ്വസ്ഥനാവരുത്. അത് എന്തുകൊണ്ടാണ് വിശ്വാസ്യത വരുന്നതെന്ന് നോക്കണം നിങ്ങൾ. അതിൻ്റെ ഒരു കാരണം പശ്ചാത്തലമാണ്. ഇപ്പോൾ ഇവിടെ ശ്രീ മാത്യു കുഴൽനാടൻ പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. BJPയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് കൈക്കൂലി വാങ്ങുന്നതിന് നമ്മുടെ രാജ്യം സാക്ഷിയായി. അത് സംപ്രേഷണം ചെയ്യപ്പെട്ടൊരു ദൃശ്യമായി വന്നല്ലോ. മറ്റഴിമതിയൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ. വില്ലേജ് ഓഫീസിൽ ഒരു പ്യൂൺ കൈക്കൂലി വാങ്ങുന്നത് ചിലപ്പോൾ ആരെങ്കിലും മൊബൈൽ ഫോണിലെടുക്കുന്നതൊക്കെ കാണുക എന്നല്ലാതെ, BJPയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് തന്നെ പണം കൈനീട്ടി വാങ്ങുന്നത് കാണേണ്ടി വന്നൊരു ജനതയാണ് നമ്മൾ. അത് പഴയൊരു കാര്യമാണ്. ഈ കഴിഞ്ഞ 5 വർഷത്തെ BJP ഭരണത്തിൻ്റെ കീഴിൽ പുറത്തു വന്ന വാർത്തകളും വസ്തുതകളും BJP യെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നുണ്ട്. BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ അമിത്ഷായുടെ മകൻ, അദ്ദേഹത്തിൻ്റെ വ്യവസായത്തിൽ, അദ്ദേഹത്തിൻ്റെ അഭിവൃദ്ധി, അത് സംബന്ധിച്ച കണക്ക് 1000 ഇരട്ടിയായിട്ടാണ് വരുമാനം കൂടിയത്. അത് അവിശ്വസനീയമല്ലേ? വിസ്മയകരമല്ലേ? അത് സംബന്ധിച്ചുള്ള വാർത്തകളും വസ്തുതകളും BJPയെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തുന്നതാണ്. ഞാനത് ഇപ്പോൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഈ 5 വർഷത്തിനിടയിൽ ഇവരുണ്ടാക്കി ആർജിച്ച സമ്പത്ത് ചെറുതാണോ? ഡൽഹിയിലൊരു MB ഫ്ലാറ്റ് ആയിരുന്നില്ലേ ഇവരുടെ ഓഫീസ്? ഇപ്പോൾ ഡൽഹിയിലെ ഓഫീസ് നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ 5 കൊല്ലത്തിനിടയിൽ പണിതുയർത്തി എന്ന് കേൾക്കുന്ന, എന്നറിയുന്ന ഒരു ഓഫീസ് പഞ്ചനക്ഷത്ര ഹോട്ടൽ പോലെയാണ്. നാട്ടിലെവിടുന്നെങ്കിലും പൈസ പിരിച്ചതായിട്ട് നമുക്കറിയോ? എവിടുന്നാണ് ഈ സ്വത്ത് വന്നിട്ടുള്ളത്? MPമാരും MLAമാരും മുൻ മുഖ്യമന്ത്രിമാരും ഇവരൊക്കെ എത്ര പേരെ BJP വാങ്ങിച്ചു, കാശ് കൊടുത്ത് വാങ്ങിച്ചു ഇതിനുള്ള സ്വത്ത്? അപ്പോൾ ഈ കാരണങ്ങളാൽ തന്നെ BJP അമിതമായി ധനം സമ്പാദിച്ചുവെന്നും
അവർക്ക് എന്തൊക്കെയോ വലിയ അഴിമതികളിൽ പങ്കുണ്ട് എന്നും സംശയിക്കത്തക്കതായ ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിൽ ഉണ്ട്. അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ട്, ഈ വിഷയം ഇപ്പോൾ കാരവാൻ പുറത്തു കൊണ്ടുവരുന്നു, കോൺഗ്രസ് ഒരു പത്രസമ്മേളനം നടത്തുന്നു. അപ്പോൾ അതിനോടുള്ള പ്രതികരണം എന്താണ്? പ്രതികരണവും സംശയാസ്പദമാണ്. ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് വസ്തുതാപരമായി മറുപടി കിട്ടുന്നില്ല. അതിപ്പോൾ ഈ ചർച്ചയിൽ പോലും അങ്ങനെയാണ്. അത് നിങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കണം. ഈ കയ്യക്ഷരം യെദ്യൂരപ്പയുടേതാണോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആ ഒപ്പ് യെദ്യൂരപ്പയുടേതാണോ? അല്ലെങ്കിൽ ശാസ്ത്രീയമായ പരിശോധന നടത്തേണ്ടതല്ലേ? അദ്ദേഹത്തെ അദ്ദേഹം ഇതിൽ നിന്നും പങ്കല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെറുതെ സംശയത്തിൻ്റെ നിർത്താൻ പാടുണ്ടോ? ഇത് അന്വേഷിച്ചിട്ട് സംശയ വിമുക്തി വരുത്തണ്ടേ? ബോധപൂർവം നിങ്ങളെ അവമാനിക്കാൻ വേണ്ടിയുള്ളൊരു നീക്കമാണെന്നുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നിങ്ങളങ്ങ് ഏറ്റെടുക്കണ്ടേ? ഇതാണ് ഈ ചർച്ചയുടെ ഈ ഘട്ടത്തിൽ നമ്മുടെ മുൻപിൽ ഏതൊരാളും ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ വരുന്ന സംശയം. ഇതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടൊരു ചോദ്യം. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വന്നില്ല? അതിന് അവിടുത്തെ കർണാടകയിലെ ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തിൻ്റെ കൈയക്ഷരമല്ല അത് എന്ന് കാണിച്ചുകൊണ്ട് യെദ്യൂരപ്പ എഴുതിയതാണ് എന്ന് പറയുന്ന ഒരു മറ്റൊരു കത്ത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു കൈയക്ഷരമാണ്, ഒപ്പും അതല്ല എന്ന് അവർ അവകാശപ്പെടുന്നു. ഇങ്ങനെ അവകാശപ്പെടുന്നു, അവരത് പറയുമ്പോൾ അത് ശരിവെക്കുന്നു. യെദ്യൂരപ്പ പറയുന്നു അത് വ്യാജരേഖയാണ്, അപ്പോൾ അത് വ്യാജരേഖയായി. യെദ്യൂരപ്പ എന്ത് പറയുന്നു അതാണ് ശരി എന്ന നിലയ്ക്കാണ്. കാരണം നേരത്തെ ഇതുപോലെ യെദ്യൂരപ്പയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ അടുത്ത ദിവസം, അടുത്ത കാലത്ത് വിശ്വാസ വോട്ട് തേടുന്ന ഘട്ടത്തിൽ ഒരു കോൺഗ്രസ് എം എൽ എ വിളിച്ച് മന്ത്രിസ്ഥാനം, അത് വി സി പാലിനെ ഫോണിൽ വിളിച്ച് പിന്തുണച്ചാൽ മന്ത്രിസ്ഥാനം ഉറപ്പു നൽകാമെന്ന് പറഞ്ഞിരുന്നു. അത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം നിഷേധിക്കുകയായിരുന്നു, അത് എന്റെ ശബ്ദമല്ല എന്ന് പറയുകയായിരുന്നു. പിന്നീട് അത് അന്വേഷണത്തിലേക്ക് പോകുന്നു എന്ന ഘട്ടത്തിൽ അദ്ദേഹം സമ്മതിക്കുന്നു, ഞാൻ തന്നെയാണ് ഫോൺ വിളിച്ചതെന്ന്. ഇങ്ങനെയൊക്കെയുള്ളൊരു ചരിത്രം കൂടിയുണ്ട് യെദ്യൂരപ്പയ്ക്ക്. അതെ, ഞാൻ പറഞ്ഞത് ഈ പശ്ചാത്തലമാണ് പ്രഥമ ദൃഷ്ടിയ ജനങ്ങൾക്ക് സംശയിക്കാൻ ഇട നൽകുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്നിപ്പോൾ കയ്യക്ഷരമല്ല എന്ന് പറയുന്നതല്ല ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഇന്ന് സ്വാഭാവികമാണല്ലോ. യെദ്യൂരപ്പയുടെ സമീപ ഭൂതകാല പ്രതികരണം കൂടി വെച്ച് നോക്കിയാൽ ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഇതെൻ്റെ കയ്യക്ഷരമാണ്, ഞാൻ എഴുതിയാണെന്ന് അദ്ദേഹം പറയില്ലല്ലോ. ഞാൻ പറയുന്നത് ഇതൊരു പഴയ രേഖയല്ലേ? ഇത് ആദായ നികുതി വകുപ്പിൻ്റെ കയ്യിലുള്ളതല്ലേ? അപ്പോൾ ഇത് എന്നേ വ്യക്തത വരുത്താമായിരുന്നല്ലോ. എല്ലാ അധികാരങ്ങളും ഇവരുടെ കയ്യിലല്ലേ ഉള്ളത്? ഈ അധികാരം കേന്ദ്ര നേതാക്കന്മാർക്കെതിരെ കേന്ദ്ര മന്ത്രികൾക്കെതിരെ ഒക്കെ ഉയർന്നു വന്ന ഈ ആരോപണത്തെ ശരിയായി തന്നെ നേരിട്ട് നിരപരാധിത്വം ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാമായിരുന്നു. അതവരുപയോഗിച്ചിട്ടില്ല. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. രണ്ട്, രാഹുൽ ഗാന്ധി ഇത് വാർത്താസമ്മേളനം നടത്തിയില്ല എന്ന് ഉന്നയിക്കുന്നത് അതൊരു ബാലിശമാണ്. ആ ചോദ്യം ശരിയല്ല. അത് മറുപടി പറയേണ്ട കോൺഗ്രസ് നേതാവാണ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ഇതൊരു മാധ്യമം പുറത്തു കൊണ്ടുവരുന്നതാണ് അല്ലേ? മാധ്യമം പുറത്തു കൊണ്ടുവരുന്ന ഒരു കാര്യം വീണ്ടും കോൺഗ്രസ് അത് ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഒരു വാർത്താസമ്മേളനം നടത്തി അവർ ഈ കാര്യം ചർച്ചാ വിഷയമാക്കുന്നു. അത് ആര് വാർത്താസമ്മേളനം നടത്തണം എന്നുള്ളത് കോൺഗ്രസ് അല്ലേ തീരുമാനിക്കേണ്ടത്? രാഹുൽ ഗാന്ധി വേണോ മാത്യു കുഴൽനാടൻ വേണോ എന്നുള്ളത് ആ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമല്ലേ? രാഹുൽ ഗാന്ധി നടത്തും എന്ന് പറഞ്ഞ വാർത്താസമ്മേളനമാണ്, എന്നിട്ട് രാഹുൽ ഗാന്ധി വന്നിട്ടില്ല എന്ന് എനിക്കറിയില്ല സത്യമായിട്ടും. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസ് വിശദീകരിക്കണം എന്താണ് കാര്യം എന്നുള്ളത് അവർ വിശദീകരിക്കേണ്ടതാണ്. അതല്ലാതെ നിങ്ങളുടെ നേതാവ് ഇന്ന നേതാവ് വരാത്തതെന്ന് ചോദിക്കുന്നതിലൊന്നും അർത്ഥമില്ല. മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, കോൺഗ്രസ്സിന് ഇതിലൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ്? ഒരു മാധ്യമം പുറത്തു കൊണ്ടുവന്നതാണെങ്കിലും നിങ്ങളിത് ഓൺ ചെയ്ത് ഇതൊരു വാർത്താസമ്മേളനം നടത്തി ഈ ഒരു വിഷയം ഗൗരവമായി ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ഉയർന്നു വന്നിട്ടുള്ള വാർത്ത ശരിയാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം, ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് അനുസൃതമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, ഇത് ഈ വിഷയം നിങ്ങൾ ഗൗരവതരമായ ഒരു പ്രശ്നമായി ഉയർത്തിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന, ഒരു പക്ഷേ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ ഈ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള കൂടുതൽ തെളിവുകളോ മറ്റു രേഖകളോ ഹാജരാക്കുമായിരിക്കാം. ആ ഒരു ഉത്തരവാദിത്വം കോൺഗ്രസിൽ വന്നു പെട്ടിട്ടുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ജെ ആർ പത്മകുമാർ, രണ്ടുപേരും പറഞ്ഞ ചോദ്യങ്ങൾക്ക് താങ്കളുടെ കയ്യിൽ മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശക്തമായ മറുപടി താങ്കൾക്ക് നൽകാം. ഇതിൽ ഈ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു. വാസവദത്ത പോലും ഇത്രയും പാതിവൃത്യത്തെക്കുറിച്ച് പ്രസംഗിക്കില്ല. ആ രീതിയിലാണ് കോൺഗ്രസിൻ്റെ അഴിമതി വിരുദ്ധമായ നിലപാടുകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താണ് കോൺഗ്രസ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. 1948 ജീപ്പ് കേസ് മുതൽ ഇങ്ങേറ്റം അവസാനം വരെ വെസ്റ്റ് ഹെലികോപ്റ്റർ അഴിമതി വരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇന്ന് ജാമ്യത്തിലാണ്. എന്തിനാണ്? നാഷണൽ ഹെറാൾഡ് കേസിൽ തട്ടിപ്പ് നടത്തിയതിന്. അത് മുൻ പ്രസിഡന്റ് ജാമ്യത്തിലാണ്. അതേപോലെ തന്നെ ഡിഫമേഷൻ കേസിൽ പ്രതിയാണ്.
ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ മറച്ചു വെച്ചിട്ട് ഞങ്ങൾ ഇതെന്തോ പുറത്തു കൊണ്ടുവന്നുള്ള മറ്റുള്ളവരെല്ലാം ആരോപണം ഉന്നയിക്കുകയാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, നിങ്ങളുടെ ഡി കെ ശിവകുമാറിന്റെ കയ്യിലാണല്ലോ ഇതിരുന്നത്. എന്തേ അദ്ദേഹം ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ ഒരു പരാതി കൊടുക്കാതെ ബി ജെ പിയെ ഡിഫെയിം ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രമം നടത്തുന്ന ആളല്ലേ? ഡി കെ ശിവകുമാറിനെ ഒരുപാട് ബി ജെ പി ദ്രോഹിച്ചുവെന്ന് ആരോപണം ഉന്നയിക്കുന്ന ആളുകളല്ലേ? എന്താ ഇത്തരത്തിൽ ഒരു കാര്യം കിട്ടിയിട്ട് നിങ്ങൾ ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ പോകാത്തത്? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇത് വന്നിട്ട് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല 2010? ഇത് പുറമെ അങ്ങനെ ഒരു പ്രശ്നം, ഒരു ആധികാരികമായ ഒരു രേഖ പുറത്ത് വന്നിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകുന്നത് എവിടെയാ? ഇതിനെ പാർട്ടിയെയും പാർട്ടി നേതാക്കന്മാരെയും ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാഗസിൻ ഇത് പബ്ലിഷ് ചെയ്യുമ്പോഴാണ് അതിനെ സംബന്ധിച്ച് കേസ് വരുന്നത്. കേസ് വരികയും പരാതികളുമായി മുന്നോട്ട് പോകുന്നത് അത് കാണും. വേറെ നേരത്തെ ലോയർ കേസിൽ എങ്ങനെയാണ് ആരോപണം ഉന്നയിച്ചത്, അതുപോലെ അമിത്ഷായുടെ മകനെതിരായിട്ട് വയർ മാഗസിൻ രേഖ പുറത്ത് കൊണ്ടുവന്നു നിങ്ങൾ ഈ പറഞ്ഞ ഒരു ആരോപണം ഉണ്ടല്ലോ, അതിനും ഇപ്പോൾ കേസ് നിലവിലുണ്ട്. ഡാമേജ് ഡിഫമേഷൻ കേസുണ്ട്, ഡാമേജ് സൂട്ടുണ്ട്, നടക്കുന്നുണ്ട്. ഇതും തീർച്ചയായിട്ടും ഇന്ന് വളരെ വ്യക്തമായിട്ട് യെദ്യൂരപ്പയും പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയും പറഞ്ഞിട്ടുണ്ട്, നിയമപരമായി വഴികൾ തേടും. ഞാൻ പറഞ്ഞത് ഇതിൽ ബി ജെ പി ലീഡേഴ്സിനെ കുറിച്ച് ഞങ്ങളെ അദ്വാനി അറിയാം, ഞങ്ങളുടെ മുരളീധരൻ ജോഷി അറിയാം. ഒരുപക്ഷെ നിങ്ങളുടെ സാക്ഷാൽ നെഹ്റു ജീവിച്ചിരുന്നെങ്കിൽ പോലും അദ്വാനിക്കോ അല്ലെങ്കിൽ മുരളീധരൻ ജോഷിക്കെതിരായിട്ട് ഇത്തരത്തിൽ ഒരു ഏതെങ്കിലും ഒരു സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി കാശു വാങ്ങുന്ന ലീഡേഴ്സ് ആണ് എന്നുള്ള രീതിയിലൊരു ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. ഡി കെ ജയൻ ഹവാല ഇടപാട് എം പി സ്ഥാനം അദ്ദേഹം രാജിവെച്ചിരുന്നു, ആക്ഷേപം ഉണ്ടായാൽ ആ സമയത്ത് അത് ഏറ്റെടുത്ത് രാജിവെച്ചു. നിങ്ങളെ 373 കോടിയുടെ അഴിമതി കേരളത്തിലുണ്ട്, അറിയാലോ എന്താണെന്ന്, ഞാൻ കൂടുതൽ പറയണ്ട. ആരോപണം ഉന്നയിച്ച സമയത്ത് അദ്ദേഹം രാജിവെച്ച് ആ രാജിവെച്ചതിന് ശേഷം അത് അഗ്നിശുദ്ധി വരുത്തി അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം തീരുമാനം എടുത്തു, അതുകൊണ്ട് മത്സരിക്കില്ലെന്നുള്ള അല്ല, അത് ഇവിടെ ആരോപണം ആരെങ്കിലും ഉന്നയിച്ചാൽ നാളെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചാൽ ഞാനാണല്ലോ ചോദിച്ചത്. ഗോവിന്ദ രാജുവിന്റെ ഡയറിയിൽ ഐ ടി ഡിപ്പാർട്ട്മെന്റ് പിടിച്ചപ്പോ സിദ്ധാരാമയ്യ ആർ ജിക്കും എസ് ജിക്കും പൈസ കൊടുത്തു എന്നുള്ളത് ഉണ്ടല്ലോ. ബിജെപി ഇവിടെ അധികാരത്തിൽ വന്നത് എങ്ങനെയാണ്? കോൺഗ്രസിന്റെ അഴിമതിയിലും അടുത്തിട്ടാണല്ലോ പറയട്ടെ, കോൺഗ്രസിന്റെ അഴിമതി അവര് രണ്ടുപേരും ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാ, മറുപടി പറഞ്ഞിട്ട് താങ്കൾ ചോദിക്കൂ. രണ്ടുപേരും പറഞ്ഞപ്പോഴും അനുസരണയുള്ള കുട്ടിയെ പോലെ ഇരുന്നിട്ട് ഞാൻ വാ തുറക്കുമ്പോ ഇങ്ങനെ കമ്പിട്ട് കുത്തുന്ന ഒരു ഏർപ്പാട്. അങ്ങനെയല്ല, ഇപ്പോൾ നിങ്ങളാണ് പ്രതിസ്ഥാനത്ത്, ബിജെപി പ്രതിസ്ഥാനത്തല്ല, ഞങ്ങൾ പ്രതിസ്ഥാനത്തല്ല, ഞങ്ങൾക്കെതിരെ കള്ള ആരോപണങ്ങൾ ഓരോ ഘട്ടത്തിലും ഉന്നയിച്ചു. അഴിമതിക്കെതിരെ നിങ്ങൾ അധികാരത്തിൽ വന്നു, അഴിമതിയിലും അടുത്ത ജനം നിങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നു. ഇപ്പോൾ നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ മുഴുവൻ കോടികളുടെ അഴിമതി ആരോപണം വരുമ്പോൾ ഇന്ന് ഇന്നാണ് മാഗസിൻ പുറത്തു കൊണ്ടുപോകുന്നത്. ഇതിനു മുമ്പ് കർണാടക ഇലക്ഷൻ സമയത്ത് ഇത് വന്നു, ഇത് വന്നിട്ട് ഇത് പൊക്കി വന്നില്ല, അവർ തന്നെ മതിയാക്കി പോയി. ഇപ്പൊ ഒരു മാഗസിൻ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കിയിരിക്കുന്നു, ഞങ്ങൾ നിയമ നടപടിയെടുക്കും. അതല്ലാതെ ഡി കെ ശിവകുമാറിന്റെ ഡയറിയിൽ അല്ലെ ഡി കെ ശിവകുമാറിന്റെ കയ്യിൽ 2 ഫോട്ടോസ്റ്റാറ്റ് ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അന്വേഷണം നടത്താൻ പോകുന്നത്. അതിനെ സംബന്ധിച്ച് അതിന് ആളിനെ വിളിച്ചു, ചോദിച്ചു, നിങ്ങൾക്ക് ഇതിന്റെ ഓതന്റിസിറ്റി എന്തെങ്കിലും ഐ ടി ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചു. ഇപ്പൊ തന്നെ സി ബി ഡി ടി ഇത് റിഫ്യൂസ് ചെയ്തുകൊണ്ട് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്, പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ത് ആധികാരികത എന്നുള്ളതാണ്. എന്താധികാരികത? യെദ്യൂരപ്പയുടെ ഡയറിയിലെ 2009 ജനുവരി 17-18 ഈ രണ്ട് ദിവസങ്ങളിലെ പേജുകൾ കീറിപ്പോയിട്ടുണ്ട്. അത് അതിൽ എന്തെങ്കിലും പരിശോധന ഇദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് 131 സെക്ഷൻ അനുസരിച്ചുള്ള അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് പീരീഡിലാണ് എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഏത് പീരീഡിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇതിന്റെ സിഗ്നേച്ചർ ഇതുപോലെയാണോ എന്ന് എനിക്കറിയില്ല, ഇത് ഏത് പീരീഡിൽ നടന്ന കാര്യമാണെന്ന് എനിക്ക് അറിയില്ല, ആരാണ് എൻട്രി ചെയ്തതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കുക, യെദ്യൂരപ്പ അല്ല ഡി കെ ശിവകുമാർ ആരെ കയ്യിൽ നിന്നാണോ ഈ ഡോക്യുമെന്റ് പിടിച്ചു എന്ന് നിങ്ങൾ പറയുന്നത്, ആ ആള് തന്നെ പറയുന്നു. ഇതിന്റെ അവിടെയാണ് സ്വരാജ് ചോദിച്ചത് ഡി കെ ശിവകുമാർ അത് അങ്ങനെ പറഞ്ഞാൽ അത് അവിടെ അവസാനിപ്പിക്കാമോ? നിങ്ങളുടെ പ്രധാന നേതാക്കൾക്ക് ഇത്രയും വലിയ ആരോപണം എഴുതി വെക്കുമ്പോൾ ഞങ്ങൾ അന്വേഷണം, ഞാൻ അതാണ് ചോദിച്ചത്. ബി ജെ പി ഇത്രയും പ്രതിസന്ധി നിർത്തി കാശ് കൊടുത്ത ആളുകളെയൊക്കെ വാങ്ങുന്നു എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോ ആ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിൽ 2017 വരെ ഇത് ഇരുന്നില്ലേ? 2017 തൊട്ട് കുറെ കാലം ഇരുന്നില്ലേ കയ്യില്? ആ സമയത്ത് എന്തുകൊണ്ട്, അതാണ് വളരെ പ്രസക്തമായ ചോദ്യം. ഐ ടി ഡിപ്പാർട്ട്മെന്റ് ഇവരോട് ഇദ്ദേഹത്തിനോട് ചോദിച്ചത് നിങ്ങൾ എന്ത് എ സി ബിയിൽ പോകാത്തത്, നിങ്ങൾ എന്ത് കർണാടക ലോകായുക്തമുണ്ടല്ലോ, യെദ്യൂരപ്പയ്ക്കെതിരെ കേസെടുത്ത ലോകായുക്ത കർണാടകത്തിലുണ്ടല്ലോ, ആ കർണാടക ലോകായുക്തയിൽ നിങ്ങൾ പരാതി കൊടുക്കാത്തത്,
അപ്പൊ പരാതി കൊടുത്തില്ല. ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഡി കെ ശിവകുമാർ ഇത് വെച്ച് ഒരു വിലപേശൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് നിങ്ങൾ റെയ്ഡിന് പോയത്, നിങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് നടത്തിയത് ഡി കെ ശിവകുമാറിന്റെ കുരുക്കാനാണ്. അപ്പോൾ ഡി കെ ശിവകുമാർ ഇത് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു കടലാസാണ്, പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ വെച്ചതായിരിക്കും, അങ്ങനെ വെച്ച രേഖയാണ്. അതിനുശേഷമാണല്ലോ അദ്ദേഹത്തിന് വിളിക്കുന്നത്. അദ്ദേഹത്തിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ പൊളിറ്റീഷ്യനാണ്. താങ്കൾ മനസ്സിലാക്കേണ്ടത് ഡി കെ ശിവകുമാറും യെദ്യൂരപ്പയും തമ്മിൽ ഒരു ശത്രുത ഇല്ല, ശത്രുത ഇല്ല. തിരിച്ചെത്താം ശ്രീ മാത്യു കൊല്ലാടനാണ്. അദ്ദേഹത്തിന്റെ ശത്രുതയുടെ അളവുകോൽ പരിശോധിക്കുന്ന സ്മൃതിയാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് ശത്രുത ഉണ്ടോ ഇല്ല എന്നുള്ള അളവുകോൽ പരിശോധിക്കുന്നതാണ്. ശ്രീ മറുചോദ്യം ചോദിക്കും, കാര്യം നിങ്ങൾ ചോദിക്കുന്ന യുക്തിയില്ലാത്ത ചോദ്യം ചോദിച്ചു. അവൻ തമ്മിൽ വലിയ അടുപ്പമാണ്, അതുകൊണ്ട് ഇങ്ങനെ എന്റെ കയ്യിൽ ഇരുന്ന് കുറെ കീറി അങ്ങ് നിന്നെത്താം കേൾക്കുന്നുണ്ടല്ലോ.